ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോണുകൾ വീണ്ടും പൊട്ടിത്തെറിക്കുന്നു. കഴിഞ്ഞ മാസം നമ്മളെല്ലാവരും കേട്ടിരുന്നു വൺ പ്ലസിൻ്റെ ഏറ്റവും പുതിയ ഫോണുകളൊക്കെ പൊട്ടിത്തെറിച്ചു എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യവും പോക്കോയുടെ X3 Pro എന്ന് പറഞ്ഞ ഒരു ഫോൺ പൊട്ടിത്തെറിച്ചായിട്ട് ട്വിറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഇമേജുകളൊക്കെ വന്നത്. നിങ്ങൾക്കിവിടെ കാണാം ആ ഒരു ഫോൺ പൊട്ടിത്തെറിച്ചത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്, അതായത് ബാറ്ററിയാണ് പ്രശ്നക്കാരൻ. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വൺ പ്ലസിൻ്റെ ഫോണുകൾ പൊട്ടിത്തെറിച്ചിരുന്നു. അപ്പം അതിലെ രണ്ട് ഇമേജുകളായിരുന്നു വന്നേ. അതിൽ ഒരു ഇമേജിന് അവർ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളഞ്ഞിരുന്നു. മറ്റൊരു ഇമേജ് വന്നത് അതിൽ അവർ തെറ്റായ രീതിയിൽ ചാർജറുകൾ ഉപയോഗിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ശരിയായ രീതിയിലുള്ള ചാർജറുകൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യാത്തതുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് വൺ പ്ലസ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം വൺ പ്ലസ് മാത്രമല്ല പൊട്ടിത്തെറിക്കുന്നത്, പോക്കോയുടെ ഫോണുകളും പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഈ സംഭവം ഇന്ത്യയിലാണ് നടന്നിരിക്കുന്നത്. ഇത് എവിടെയാണെന്നൊന്നും കൃത്യമായിട്ട് പറയുന്നു, കേൾക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു, പോക്കോ X3 എന്ന് പറഞ്ഞൊരു ഫോൺ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ഇത് പൊട്ടിത്തെറിച്ചത് 100% പുള്ളി ചാർജ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പൊട്ടിത്തെറിച്ചത്. ബെഡിൽ വെച്ചായിരുന്നു പൊട്ടിത്തെറിച്ചത്, ബെഡിന് തീപിടുത്തം ഉണ്ടായെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം കമ്പനി പറയുന്നത് MAH കപ്പാസിറ്റി കൂട്ടുമ്പോൾ, അതായത് ഒത്തിരി ലിഥിയം അയോണിൻ്റെ കപ്പാസിറ്റി കൂട്ടുമ്പോൾ, ഇങ്ങനെയുള്ള പൊട്ടിത്തെറികൾ ചില സീരീസ് ഫോണുകളിൽ അല്ലെങ്കിൽ ചില മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉള്ള ഫോണുകളിലേക്ക് വന്നേക്കാം എന്നാണ് കമ്പനി പറയുന്നത്. പുള്ളി കമ്പനിയിലോട്ട് പരാതിയൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം കമ്പനിയുടെ ഭാഗത്തുനിന്നും മറ്റ് കാര്യമായ നടപടികളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഉത്തരവൊന്നുമില്ല. ചില സീരീസിൽ അല്ലെങ്കിൽ ചില ഫോണുകളിൽ ലിഥിയം അയോൺ ചില അത് ഉണ്ടാക്കുന്ന സമയത്തുണ്ടായ എന്തെങ്കിലും മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഇത് പൊട്ടിത്തെറിക്കുന്നതെന്നാണ് കമ്പനി പറയുന്നത്. ചില ഫോണുകളിൽ അങ്ങനെ പൊട്ടിത്തെറിക്കാറുണ്ടെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ഫോണുകളിലും ഒന്നും പൊട്ടിത്തെറിക്കുന്നില്ല. നമുക്കറിയാം പണ്ട് പോലെ ഉപയോഗിച്ച് വരുന്ന ഫോണുകളിലൊന്നും ഇതുവരെയും പൊട്ടിത്തെറിച്ചിട്ടില്ല. ഈവൻ എല്ലാ ബ്രാൻഡുകളുടെ ഫോണുകളിലും ഇതുപോലെ ഒന്നോ രണ്ടോ എണ്ണം ഇങ്ങനെ പൊട്ടിത്തെറിക്കാറുണ്ട്. എന്ന് വെച്ച് എല്ലാ സീരീസിലുള്ള എല്ലാ ഫോണുകളും ഒന്നും പൊട്ടിത്തെറിക്കാറില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം ചെയ്യാവുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ചാർജറിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സൗണ്ടുകൾ, അതായത് എപ്പോഴും കേൾക്കുന്നില്ലാത്തതിൽ നിന്ന് കൂടുതലായിട്ടുള്ള സൗണ്ടുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ചാർജർ ഓഫ് ചെയ്ത് മറ്റൊരു ചാർജർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു ചാർജർ മേടിക്കുകയോ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ചാർജ് കുത്തുന്ന പ്ലഗ്, ആ പ്ലഗിൽ നിന്ന് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സർക്യൂട്ടിൽ നിന്ന് പരിഹരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് പിന്നീട് ചാർജറിന് മറ്റ് കംപ്ലൈൻറ്റുകളിലോട്ട് നയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫോൺ മേടിക്കുമ്പോൾ കിട്ടുന്ന അതേ കമ്പനിയുടെ അതേ ചാർജർ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഒരേ വാട്ട് ആയിരിക്കും, പക്ഷേ നിങ്ങൾ വ്യത്യസ്ത കമ്പനികളുടെ ഉപയോഗിക്കാതിരിക്കുക. ഒരേ സെയിം തന്നെ ചാർജറുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് കാരണം ഒരേ വാട്ട് ആയിരിക്കും, പക്ഷേ ചിലതിൽ കറണ്ട് കൂടുതലായിരിക്കും, ചിലതിൽ വോൾട്ടേജ് കുറവായിരിക്കും. ചില ചാർജറുകളിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും, കറണ്ട് കുറവായിരിക്കും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ടാണ് ഒരേ ചാർജർ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ ഓവറായിട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നെങ്കിൽ പെട്ടെന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നല്ലതായി ചൂടായി, അല്ല ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്നായി ചൂടായിരിക്കുന്ന ഫോൺ പെട്ടെന്ന് കൊണ്ട് കുത്തി വെക്കുമ്പോൾ ആ ചൂടും കൂടി വരുമ്പോൾ പെട്ടെന്ന് ഹീറ്റാവുന്നതാണ്. ഇത് അല്ലെങ്കിൽ അങ്ങനെ വല്ല ഹീറ്റിംഗ് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ആ ഫോണൊന്ന് ഓഫാക്കി, അതായത് പ്ലഗ് ഓഫാക്കിയിട്ട് തണുത്ത ശേഷം മാത്രം ചാർജ് ചെയ്യാൻ നിൽക്കുക. കാരണം ഫോണുകൾ ഒത്തിരി ചൂടാകുന്നത് ബാറ്ററിയുടെ ലൈഫിനെ ബാധിക്കുന്നതായിരിക്കും, ലൈഫ് കുറഞ്ഞു വരുന്നതായിരിക്കും. പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് തീരേണ്ട ബാറ്ററി ഒരു 6 മാസം കൊണ്ടൊക്കെ തീരുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കുക. അത് ഇനി നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ചെയ്തില്ല, നിങ്ങൾ ഗെയിമൊന്നും കളിച്ചില്ല, നിങ്ങൾ നേരെ ചാർജിങ്ങിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഒത്തിരി ചൂടാകുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഒത്തിരി ചൂടാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫാക്കിയ ശേഷം ഒന്ന് ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളൊരു സർവീസ് സെൻ്ററിൽ കാണിച്ചിട്ട് ഫോൺ ഇതുപോലെ ഹീറ്റ് ആവുന്നുണ്ട്, ഇത് ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആണോ ചാർജറിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. പിന്നെ കഴിവതും രാത്രികാലങ്ങളിൽ ഫോൺ കുത്തിയിട്ടിട്ട് ചാർജ് ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ കുത്തിയിട്ടിട്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണത്താൽ നിങ്ങളുടെ ഫോൺ പൊട്ടിത്തെറിക്കുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബെഡിനെല്ലാം തീ പിടിച്ച് അത് പല നാശനഷ്ടത്തിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉള്ള സമയത്ത് തന്നെ, ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൻ്റെ അടുത്തുള്ളപ്പോൾ തന്നെ ചാർജ് ചെയ്യാൻ ഇടുന്നതായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും, അന്നേരം തന്നെ അത് എടുത്ത് മാറ്റാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ
ഫോണിൻ്റെ ബാറ്ററി ലൈഫ് കൂടുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ കുറയുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ചാർജ് ലൈഫ് കൂടുതൽ കിട്ടും. പിന്നെ നിങ്ങളുടെ ഫോൺ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു അവസ്ഥയിലോട്ടൊന്നും പോവുകയില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഓപ്പോയുടെ ഒരു പുതിയ ഫോൺ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇത് ഓപ്പോയുടെ A16 എന്ന് പറഞ്ഞ ഒരു ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 6.52 inch വരുന്ന ഒരു HD+ ഡിസ്പ്ലേ ആണ് ഇവിടെ കിട്ടുന്നത്. ഡിസ്പ്ലേ IPS LCD തന്നെയാണ് വരുന്നത്. 60Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. ഗോറില്ല ഗ്ലാസ് 2.5 ആണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നത്. റിയർ സൈഡിലെല്ലാം പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G35 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത്. 13+2+2 MP അടങ്ങുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വരുന്നത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 8 MP ആണ് സെൽഫി ക്യാമറ വരുന്നത്. 5000mAh ആണ് ബാറ്ററി വരുന്നത്. 10W ആണ് ഫാസ്റ്റ് ചാർജർ വരുന്നത്. ഇത് ഫാസ്റ്റ് ചാർജർ ഒന്നുമല്ല, നോർമൽ ചാർജർ തന്നെയാണ് വരുന്നത്. അതുപോലെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ Android 11 ബേസ് ചെയ്ത് കളർ റോയ്സ് 11 വരുന്നത്. 4GB റാം ഉണ്ടായിരിക്കും, അതായിരിക്കും ഏറ്റവും കൂടിയ റാം വേരിയൻറ്റ്. പക്ഷേ 64GB മുതൽ 256GB വരെയുള്ള സ്റ്റോറേജ് വേരിയൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലോട്ടേക്ക് 256GBയുടെ ഒരു ഓപ്ഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇതിനു മുമ്പൊക്കെ 128GB ആയിരുന്നു, ഇപ്പോൾ എല്ലാ ഫോണുകളിലും 256GBയുടെ ഓപ്ഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുപോലെ 4GB റാം 64GBയുടെ പ്രൈസ് വരുന്നത് 13,999 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒന്നും പറയാനില്ല, ഈ ഒരു ഫോൺ ഈ പ്രൈസിന് കൊള്ളില്ല എന്ന് തന്നെ പറയാം. കാരണം ഇത് 2021 പറ്റിയൊരു ഫോണൊന്നുമല്ല. കാരണം ഈ G35 എന്ന് പറഞ്ഞ പ്രോസസർ വെച്ച് 2018 ഈ വിവോ ഇതുപോലെയുള്ള ഫോണുകൾ ഇറക്കിയിരുന്നതാണ്. അത് ആ ഒരു സമയത്ത് ഇറക്കിയ ഫോൺ പോലും ഹിറ്റായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ 2021 ഈ ഒരു ഫോൺ ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യമായിരിക്കും. കാരണം ഒരു തരത്തിലുള്ള മികവും ഇല്ലാതെയാണ് ഈ ഫോണുകളൊക്കെ ഇറക്കുന്നത്. അതും ഇതിൻ്റെ പ്രൈസ് നോക്കിയാലും 13,999, അതായത് 14,000 രൂപ. ഈ ഒരു 14,000 രൂപ റേഞ്ചിൽ ഇതിനേക്കാൾ മികച്ച ഹീലോ G85 ഒക്കെ വെച്ച് വരുന്ന റിയൽമിയുടെ ഇഷ്ടംപോലെ ഫോണുകളുണ്ട്. എന്തായാലും ഈ ഒരു ഫോൺ ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും. കാരണം ഒരു വാല്യൂ ഫോർ മണിയായ ഒരു ഫോണാണെന്ന് പറയാൻ കഴിയില്ല. അതിനുള്ള ഒരു സ്പെസിഫിക്കേഷനൊന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല, ഒരു നോർമൽ സെറ്റപ്പേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിടുത്തുന്നതായിരിക്കും. ബൈ.